പിണറായിക്കാരൻ വീണ്ടും വരികയാണ്. ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദ വിപ്ലവത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അതിനു മുന്നേ ഞാനിപ്പോൾ ഒരു പടം കാണിക്കാം, ആ പടം നിങ്ങളുടെ മനസ്സിൽ ഇവിടെ സൂക്ഷിച്ചു കൊടുക്കുക. വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി എനേബിൾ ചെയ്ത് നോക്കുക. അങ്ങനെ വരുമ്പോൾ എൻ്റെ വീഡിയോകളെല്ലാം ഡയറക്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ കണ്ട ചിത്രത്തിലേക്ക്. ആ ചിത്രം ഏതാണ് എന്ന് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ആകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കെഫോൺ പദ്ധതിയെക്കുറിച്ചാണ്. നാട്ടിലെ ഈ നിശബ്ദ വിപ്ലവത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് മുന്നിൽ അടയാളപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക്. അത് തന്നെ സൂചിപ്പിക്കട്ടെ, കെഫോൺ എന്നത് എന്തായാലും ഒരു ഫോണല്ല. എന്താണ് കെഫോൺ എന്ന് പറയുന്ന പദ്ധതി എന്ന് നമുക്ക് നോക്കാം. കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് കെഫോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വർഷം ഡിസംബറോടുകൂടി അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാവർക്കും ഇത് ലഭ്യമാക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് കെഫോൺ? ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് സേവനം പൗരൻ്റെ അവകാശമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് നമ്മുടെ കൊച്ചു സംസ്ഥാനം. അതിലേക്കുള്ള ഏറ്റവും ഉറച്ച കാൽവെപ്പാണ് കെഫോൺ പദ്ധതിയിലൂടെ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിൻ്റെ നാട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ആരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് മാറുന്നത് എന്ന് ചോദിച്ചാൽ, കേരളത്തിനകത്തുള്ള 20 ലക്ഷത്തിലധികം വരുന്ന ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന സാമ്പത്തികപരമായിട്ട് സാമൂഹികപരമായിട്ടും കുറച്ച് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആ കുടുംബങ്ങളാണ്. അവർക്ക് തീർത്തും സൗജന്യമായാണ് ഗവൺമെൻറ് ഇൻ്റർനെറ്റ് സേവനങ്ങൾ കെഫോൺ പദ്ധതിയിലൂടെ നൽകാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ഗുണഭോക്താവ് കേരളത്തിലെ ബാക്കി വരുന്ന കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളിലേക്ക് മിതമായ നിരക്കിൽ ഉയർന്ന വേഗതയോടുകൂടിയുള്ള ഇൻ്റർനെറ്റ് സൗകര്യം ലഭിക്കാൻ വേണ്ടി പോവുക. 10 Mbps മുതൽ 1 GB പെർ സെക്കൻഡ് എന്ന നിലയിലേക്ക് കേരളത്തിലെ ഇൻ്റർനെറ്റ് വേഗത ബാൻഡ്വിഡ്ത്ത് മാറാൻ വേണ്ടി. മറ്റൊന്ന്, ഇത് സർക്കാർ മേഖലയെ എങ്ങനെ സഹായിക്കും? ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് സർക്കാർ ഓഫീസുകളാണ്. 30,000-ൽ അധികം വരുന്ന സർക്കാർ ഓഫീസുകൾ ഈ നെറ്റ്വർക്ക് കീഴിലേക്ക് വരുമ്പോൾ ഏറ്റവും വേഗതയോട് കൂടിയിട്ടുള്ള ഇൻ്റർനെറ്റ് സൗകര്യം ഈ ഓഫീസുകളെല്ലാം തന്നെ ലഭ്യമാകുമ്പോൾ കാലങ്ങളായിട്ടുള്ള ഭരണപരമായിട്ടുള്ള കുറേയേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ ഈ ബാൻഡ്വിഡ്ത്തിലെ ഉയർന്ന വേഗത സഹായകമാകും. അടുത്തൊരു വിഭാഗം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. കേരളത്തിനകത്തുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും, സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളെയും ഇത് നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരും. ഈ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ മികച്ച വേഗത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൂടി ലഭിക്കുകയാണ്. നിലവിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെയായി നമ്മുടെ വിദ്യാലയങ്ങൾ വളരെ പുരോഗമിച്ചിട്ടുണ്ട്. അവിടെയും ഉയർന്ന വേഗതയിലേക്ക് എത്തുമ്പോൾ ശബ്ദത്തിലും അതുപോലെ തന്നെ ദൃശ്യത്തിലും ഏറെ മികവോടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വരും തലമുറക്ക് ക്ലാസ് റൂമിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ പഠിക്കാനാവശ്യമായിട്ടുള്ള സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ലഭ്യമാകുകയാണ്. മറ്റൊരു വിഭാഗം കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരാണ്. നിലവിൽ അവർ യുവതങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നാടിൻ്റെ ഏറ്റവും റിമോട്ട് ഏരിയകളിൽ ഉൾപ്പെടെ കേബിൾ ടി വി സൗകര്യം ലഭ്യമാക്കുന്നുണ്ട്. എന്നാൽ അവർക്കൂടി ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ വീടിനകത്തുള്ള ഇപ്പോൾ ഉപയോഗിക്കുന്ന ടി വികളിൽ സ്മാർട്ട് ടി വി സൗകര്യം കൂടി ലഭ്യമാക്കാനുള്ള ഒരു സാധ്യത കൂടി കെഫോൺ പദ്ധതി നടപ്പിലാവുന്നതുകൂടി വരാൻ വേണ്ടി പോവുകയാണ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി വരുന്നത് പബ്ലിക് ഹോട്ട്സ്പോട്ടുകളുടെ സേവനമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ബസ് സ്റ്റാൻഡുകൾ, സർക്കാർ ഓഫീസുകൾ, ബീച്ചുകൾ, പാർക്കുകൾ തുടങ്ങി പൊതു ഇടങ്ങളിലെല്ലാം സൗജന്യ ഹോട്ട്സ്പോട്ടുകൾ നൽകുകയാണ്. ആ സൗജന്യ ഹോട്ട്സ്പോട്ടുകൾ നൽകുക വഴി അവിടെ വരുന്ന ആളുകളിലേക്ക് ഉയർന്ന വേണ്ടത്തിലുള്ള ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നു. അതാണ് മറ്റൊരു ഭാഗം. അതോടൊപ്പം സർക്കാർ സംവിധാനങ്ങൾക്ക് ഇത് എങ്ങനെ സഹായകരമാകും? സർക്കാരിൻ്റെ ഭാഗമായി ഉദാഹരണമായി ചിന്തിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇ ഹെൽത്ത് പോലുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഇ ഹെൽത്ത് പോലുള്ള പദ്ധതികൾ കേരളത്തിൻ്റെ മുക്കും മൂലയിലും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു നെറ്റ്വർക്കായിട്ട് ഇത് മാറും. കാരണം എല്ലാ സ്ഥലങ്ങളിലും മൊബൈൽ ഡാറ്റ റേഞ്ചോ ബ്രോഡ്ബാൻഡ് സൗകര്യമോ നിലവിൽ കേരളത്തിൽ ലഭ്യമായിട്ടുള്ള, അപ്പോൾ അതിനെല്ലാം മറികടക്കാനുള്ള ഒരു സൗകര്യമെന്ന നിലയിൽ കെഫോൺ പദ്ധതി മാറുക തന്നെ ചെയ്യും. നിലവിൽ സർക്കാർ
ഡിജിറ്റലൈസേഷനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള വേഗത അപ്പുറത്തേക്ക്, ഒരു അതിവേഗതയുടെ ദൂരത്തിലേക്ക് ഈ പദ്ധതികളെ കൊണ്ടെത്തിക്കാൻ കെഫോൺ വഴി സാധിക്കുക തന്നെ ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയാൻ വേണ്ടി പറ്റാവുന്നൊരു കാര്യം, കേരളത്തിൻ്റെ ഇനി വരുന്ന ഒരു തലമുറയിലേക്ക് വികസനത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കുവാൻ കെഫോൺ വലിയ സാധ്യതകൾ ഉണ്ടാക്കും. കാരണം കെഫോണാണ് വലിയ ഒരു ബിസിനസ് സാധ്യത നമുക്ക് മുന്നിലേക്ക് തുറക്കുന്നത്. കേരളത്തിൻ്റെ ഏത് റിമോട്ട് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ, കുന്നിലോ മലയിലോ പുഴയുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും, കെഫോൺ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി എല്ലാ സ്ഥലങ്ങളിലും ഒരേ വേഗതയോടുകൂടിയിട്ടുള്ള ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതുവഴി വരുന്ന സ്റ്റാർട്ടപ്പുകൾക്കെല്ലാം വലിയൊരു തുടക്കമെന്ന നിലയിൽ കെഫോണിന് വലിയ സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. നിലവിലുള്ള കേരളത്തിലെ പരിസ്ഥിതിയിൽ ഇവിടെയുള്ള ഇന്റർനെറ്റ് ഡാറ്റകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് സ്വകാര്യ ഓപ്പറേറ്റർമാരാണ്. എന്നാൽ ഇതിൽ നിന്ന് ഉള്ളൊരു മോചനം, അല്ലെങ്കിൽ ഇവരുടെ നിരക്കുകൾ കേരളത്തെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു പാരലൽ സംവിധാനത്തിലേക്ക് കെഫോൺ നമ്മളെ കൊണ്ടുചെന്നു. കാരണം ജിയോ വരുന്നതിന് മുന്നേയുള്ള കാലഘട്ടം നമുക്കറിയാം, ഐഡിയയും വോഡഫോണും എയർടെലും തുടങ്ങിയിട്ടുള്ള സ്വകാര്യ കമ്പനികളെല്ലാം 1 GB ഡാറ്റയ്ക്ക് നമ്മൾക്കൊന്ന് വാങ്ങിയിട്ടുള്ളത് 350, 400, 450 ഒക്കെ രൂപയായിരുന്നു ഒരു മാസത്തേക്ക്. എന്നാൽ ജിയോ വന്നതോടുകൂടി അത് കുത്തനെ കുറഞ്ഞു. ജിയോക്ക് അപ്പുറത്തേക്കുള്ള ഒരു വികസനത്തിലേക്കാണ് ഡാറ്റയുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ രംഗത്തുള്ള കുത്തകവൽക്കരത്തിന് കേരളത്തിൽ വലിയ സാധ്യതകൾ ഇനി ഇല്ലാതെ പോകും. വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായും ഒരു സംശയം ഉണ്ടായേക്കാം, ഈ കെഫോൺ പദ്ധതി കേരളത്തിന്റെ തനത് പദ്ധതിയാണോ സർക്കാർ നിയന്ത്രണത്തിലുള്ളതാണോ എന്നതിനെ സംബന്ധിച്ച്. 100% കേരള സർക്കാരിന് കീഴിൽ വരുന്ന ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിലൊന്ന് തന്നെയാണ് കെഫോൺ എന്ന് പറയുന്നത്. KCB ലിമിറ്റഡിന് 49%, അതോടൊപ്പം കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് 49%, ബാക്കി വരുന്ന 2% ഓഹരികൾ കേരള ഗവൺമെന്റിന് നേരിട്ടും, അങ്ങനെ 100% കേരള ഗവൺമെന്റിന്റെ കൈകളിൽ നിക്ഷിപ്തമായിട്ടുള്ള പദ്ധതിയാണ് കെഫോൺ പദ്ധതി എന്നുള്ളത്. ഇതിവിടെ തുടക്കം കുറിക്കുന്ന വഴി മറ്റുള്ള സംസ്ഥാനങ്ങൾ കൂടി വ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരോടൊപ്പം നിന്നുള്ള സംസ്ഥാന ഗവൺമെന്റുകൾ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ നിലവിലുള്ള സ്വകാര്യ മൊബൈൽ ഡാറ്റ സേവനദാതാക്കൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിൽ KSEBക്കുള്ള പങ്ക് എന്താണ്? ഒന്ന്, കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്, IT ബന്ധപ്പെട്ടുള്ളൊരു സ്ഥാപനമാണ്. KSEB എന്നാൽ ഒരിക്കലും നേരിട്ട് IT ബന്ധപ്പെടുന്ന ഒരു സ്ഥാപനമല്ല. എന്നാൽ ഈ സേവനത്തെ കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലേക്കും എത്തിക്കാനുള്ള വലിയ പ്രവർത്തനം നടത്തുന്നത് KSEB തന്നെയാണ്. സ്വന്തമായി ടവറുകളും പോസ്റ്റുകളും ഉൾപ്പെടെ ഹൈടെൻഷൻ ലൈനുകൾ വലിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ മേഖലയിലും, തീരദേശമെന്നോ മലനാടെന്നോ ഇടനാടെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും KSEBയുടെ പോസ്റ്റുകൾ വഴി, ടവറുകൾ വഴി കെഫോണിന്റെ സേവനം എത്തുക തന്നെ ചെയ്യും. 1548 കോടി രൂപക്കാണ് ഭാരത് ഇലക്ട്രിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ബെല്ലിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം ഇതിന്റെ ടെൻഡർ സ്വന്തമാക്കുകയും പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. 2019 നവംബറോട് കൂടി തുടങ്ങിയിട്ടുള്ള പ്രവർത്തനം നിലവിൽ 2020 ജൂൺ 30 കൂടി ഏകദേശം 28,000 കിലോമീറ്റർ ദൈർഘ്യമേറിയ കേബിളുകൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആകെ 50,000 കിലോമീറ്ററിലേക്കാണ് കേബിളുകൾ വലിക്കാനുള്ളത്. മറ്റുള്ള പ്രവർത്തനങ്ങളും വളരെ അടിയന്തിരമായി പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. കോവിഡ് മൂലം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരുന്നില്ല എങ്കിൽ 2020 ഡിസംബറിൽ കമ്മീഷൻ ചെയ്യേണ്ടിയിരുന്ന പ്രവൃത്തി ഒക്ടോബറോടുകൂടി തന്നെ പൂർത്തീകരിക്കുമായിരുന്നു. ഇനി വരുന്ന 4-5 മാസങ്ങൾ കൊണ്ട് കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ വലിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാവുന്ന ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കെഫോൺ പദ്ധതിയെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഒരുപക്ഷെ ഇത് പൂർണ്ണമായ രീതിയിൽ നടപ്പിലായ രാജ്യത്ത് ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ വലിയ വേഗതയിൽ ഇന്റർനെറ്റ് ലഭ്യമാകുന്ന ഒരേ ഒരു സ്ഥലമേ ഉണ്ടാവുകയുള്ളൂ, അത് കേരളം മാത്രമായിരിക്കും. കെഫോണിനെ കുറിച്ചുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ വളരെ ചുരുക്കിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. വന്നിട്ടുള്ള വിവാദങ്ങളെ, വസ്തുതകളെ കൊണ്ട്
മനസ്സിലാക്കി തരണം ചെയ്തുകൊണ്ട് ഈ പദ്ധതി നമ്മുടെ പദ്ധതിയാണ് എന്നുള്ള ബോധ്യത്തിൽ നിങ്ങളേവരും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ പിണറായിക്കാരൻ ബൈ പറയുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുക. ബൈ.